ജെറ്റ് വിമാനങ്ങൾ പറക്കുമ്പോൾ അവയുടെ പുറകിലായി ആകാശത്ത് വെളുത്ത വരകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താണ് ഈ വരകൾ? വിമാനങ്ങൾ പുറന്തള്ളുന്ന പുകയാണോ ഇത്? എന്തുകൊണ്ട് മറ്റ് വിമാനങ്ങളോ ഹെലികോപ്റ്ററോ പറക്കുമ്പോൾ ഇത്തരത്തിൽ വെളുത്ത വരകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നില്ല? ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. വിമാനങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. നല്ല തണുപ്പുള്ള ദിവസം രാവിലെ നാം പുറത്തിറങ്ങി സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്നും നീരാവി പോലെയുള്ള ചൂടുവായു പുറന്തള്ളുന്നത് കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതേ തത്വം ഉപയോഗിച്ച് തന്നെയാണ് ജെറ്റ് എഞ്ചിനുകളും ആകാശത്ത് വെളുത്ത വരകൾ പുറപ്പെടുവിക്കുന്നത്. ആകാശത്ത് കാണുന്ന ഈ വെളുത്ത വരകൾ കോൺട്രെയിൽ എന്ന പ്രതിഭാസമാണ്. കോണ്ടൻസേഷൻ ട്രെയിൽ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് കോൺട്രെയിൽസ്. മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് ജെറ്റ് വിമാനങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവ വളരെ ഉയരത്തിലാണ് പറക്കുന്നതെന്നാണ്. 25,000 മുതൽ 40,000 അടി ഉയരത്തിലാണ് സാധാരണ ജെറ്റ് വിമാനങ്ങൾ പറക്കാറുള്ളത്. നമുക്കറിയാം, ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു. അതുപോലെ ആ ഭാഗത്തുള്ള വായുവിൻ്റെ താപനില വളരെ കുറവായിരിക്കും. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന പ്രദേശത്തെ വായു 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിനും താഴെയായിരിക്കും. ജെറ്റ് എഞ്ചിനുകൾ പ്രവർത്തിക്കുമ്പോൾ ചൂടുള്ള നീരാവിയും അതുപോലെ മറ്റു വാതകങ്ങളും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നു. ഈ വായു അന്തരീക്ഷത്തിലെ തണുത്ത വായുവുമായി മിക്സ് ആവുകയും തുടർന്ന് ഘനീഭവിച്ച് ഐസ് ക്രിസ്റ്റലുകളും സിറസ് മേഘങ്ങളുമായി മാറുന്നു. ഇവയാണ് വെളുത്ത വരകളായി നാം അന്തരീക്ഷത്തിൽ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ജെറ്റ് വിമാനങ്ങൾ പുറപ്പെടുവിക്കുന്ന പുകയല്ല ഈ വെളുത്ത വരകളെന്ന്. ഇവ ഐസ് ക്രിസ്റ്റൽസും സിറസ് മേഘപാളികളുമാണ്. ഇനി എന്തുകൊണ്ടാണ് മറ്റു വിമാനങ്ങളോ ഹെലികോപ്റ്ററുകളോ പറക്കുമ്പോൾ ഇത്തരം വെളുത്ത വരകൾ ആകാശത്ത് കാണപ്പെടാത്തത്? കാരണം അവ താഴ്ന്നു പറക്കുന്നു എന്നതുകൊണ്ടാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ താരതമ്യേന താപനില വളരെ കൂടുതലായിരിക്കും. ഈ സാഹചര്യത്തിൽ കോൺട്രെയിൽസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. വിമാനത്തിന് കുറേ പിറകിലായാണ് ഈ വരകൾ ആരംഭിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഇതിന് കാരണം എഞ്ചിനിൽ നിന്നും പുറത്തു വരുന്ന ചൂടുപിടിച്ച നീരാവി തണുക്കാൻ അല്പസമയമെടുക്കുന്നു എന്നതാണ്. വായു വരേണ്ടതാണെങ്കിൽ ഈ നീരാവി വരയിലെ സൂക്ഷ്മ ജലകണങ്ങൾ അതിൽ അലഞ്ഞു പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. മറിച്ച് വായു ഈർപ്പമുള്ളതാണെങ്കിൽ ഈ വരകൾ കുറേ നേരം തങ്ങി നിൽക്കുന്നതായി കാണാം.